നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും. സുഭാഷ് സാറാണ്, സുഭാഷ് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് വൺകാർക്കുള്ള വളരെ ഒരു പ്രത്യേക ക്ലാസ്സാണ്. സാധാരണ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതിനുള്ളിലുള്ള കുറേ പ്രോബ്ലംസുകൾ ചെയ്തങ്ങോട്ട് കാണിച്ച് ബോറടുപ്പിച്ച് കുറേ ലെങ്തിയാക്കി അല്ലേ, കുറേ നീളത്തിൽ ഇങ്ങനെ കുറേ ക്ലാസ്സുകൾ എടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓഫ് ചെയ്തിട്ട് പോകും. മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അല്ലേ, ഏറ്റവും എയിം അതാണ്. അതിനുവേണ്ടിയുള്ള വഴികൾ ഏതൊക്കെയാണെന്നുള്ളതോടെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസുകളും ഇങ്ങനെ ആൻസർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫോർമുലാസുകളെ നമുക്ക് ഒത്തിരി എഴുതി മാർക്സ് വാങ്ങാം. എല്ലാ ക്വസ്റ്റ്യനും ഫോർമുലാസുകൾ ഉറപ്പായിട്ടും പഠിച്ചിരുന്നെങ്കിൽ നമുക്കത് എഴുതാനും ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഫോർമുലാസുകളെ എഴുതി കൂടുതൽ മാർക്സുകളെ നമുക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഫസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോർമുല ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ്റെ ഫോർമുല എഴുതിയാൽ ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ഫോർമുലാസുകളെ മാത്രമായിട്ടുള്ള ക്ലാസ്സാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലത്തെ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വെറൈറ്റി ക്ലാസ്സുകൾ, പുതിയ ടൈപ്പ് ക്ലാസ്സുകൾ, പുതിയ ഫോർമുലാസുകൾ, നിങ്ങൾ കേട്ടിട്ടില്ലാത്തതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള പുതിയ ഫോർമുലാസുകൾ നമ്മുടെ ഈ ചാനലിൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും എക്സാം വരെ പോകുന്നത്. എന്താണ് പുതിയ രീതി, അതോടെ നിങ്ങളിലോട്ട് എത്തിച്ചുകൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. 60-ൽ 60 അത് കിട്ടിയിരിക്കണം, അല്ലാതെ 60-ൽ 40-ഓ 45-ഓ അല്ല ഡബിൾ പാസ് എന്ന് പറയുന്ന ഒരു കാര്യമല്ല. ഫുൾ മാർക്സും വാങ്ങുക എന്നുള്ളതാണ്. നമ്മളെന്തിനു ഫുൾ മാർക്സ് വാങ്ങാതിരിക്കേണ്ട കാരണമില്ലല്ലോ. ടെക്സ്റ്റ് എന്നുള്ളത് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളതെന്ന് അറിഞ്ഞു തന്നാൽ ഓക്കെ അല്ലേ. അങ്ങനെ ഏറ്റവും കുറച്ച് കാര്യങ്ങളിൽ നിന്നും മുഴുവൻ മാർക്സും വാങ്ങുന്ന വഴിയാണ് നമ്മുടെ ക്ലാസ്സിൽ കൂടെ കിട്ടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്നും മടിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ മറക്കാതെ എനേബിൾ ചെയ്തിട്ടേക്കണം. പിന്നെ എല്ലാവരിലോട്ടും ഒന്ന് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ സിമ്പിളായിട്ട് പോകും. പിന്നെ പ്ലസ് ടു ക്ലാസ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അതിനുള്ള ഒരു അവസരമുണ്ട്. സുവർണാവസരം ഒന്നും നമ്മൾ പറയുന്നില്ല, അവസരമാണതൊരു നല്ലൊരു അവസരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ മാർക്സ് മാത്സിന് മാർക്ക് വാങ്ങേണ്ട അവസരം എന്നതൊന്ന് കിട്ടിയിരിക്കും. അത് ഒരു രീതിയിലും മാറ്റമില്ല. ഏറ്റവും നല്ല രീതിയിൽ കൂടെയുള്ള ക്ലാസ് ആയിരിക്കും പ്ലസ് ടുവിന് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എൻട്രൻസ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ, രണ്ട് ഈ ട്രിക്സ് അങ്ങ് എടുത്തു, ട്രിക്സിൽ കൂടെ അങ്ങ് മാർക്ക് വാങ്ങാം, എളുപ്പം അതിൻ്റെ ആൻസർ കിട്ടുന്ന രീതിയിൽ കൂടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൽ കൂടെ കിട്ടുന്നത്. പിന്നെ എൻട്രൻസ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനും ഒരു ഫീസ് റിഡക്ഷനും കിട്ടിയിരിക്കും. ഓക്കെ, ഏറ്റവും നമ്മുടെ രീതിയിൽ കൂടി ഇപ്പോൾ എൻട്രൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തു പോകുന്നുണ്ട്. ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ എൻട്രൻസിൻ്റെ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻട്രൻസിൻ്റെ ക്ലാസ്സുകളും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അതിൻ്റെ പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടുവിൻ്റെ എല്ലാം വരും. അപ്പം നിങ്ങൾ പഠിച്ചൊരു ചാപ്റ്ററിലെ എൻട്രൻസ് പ്രോബ്ലം എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുമൊക്കെ ഈ ടൈമിൽ ഒരു അവസരമാണ്, സുവർണാവസരമല്ല. ഓക്കെ, നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ഫോർമുല ബേസ്ഡ് ഓൾഡുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. 3 ചാപ്റ്റേഴ്സ്, സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ 3 ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു 10 മാർക്കിനുള്ള അടുത്ത് ഫോർമുലാസുകൾ എഴുതി വാങ്ങാനുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫോർമുലാസുകളുടെ ഫസ്റ്റ് പേജ് ആയിട്ടുണ്ട്. 2-3 പേജസ് വേണം, അപ്പോഴത്തേക്ക് നമുക്കിത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനുള്ളിൽ നിന്ന് നമുക്ക് കുറേ ഫോർമുലാസുകൾ എക്സാമിന് ചോദിക്കും, മാർക്സും കിട്ടും. സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് എൻ ഓഫ് എ ഈക്വൽ ടു എൻ, മീൻസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഗിവൺ സെറ്റ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എ എന്നുള്ള സെറ്റിനുള്ളിൽ എൻ എലമെൻറ്റ്സ് ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈസ് ഈക്വൽ ടു 2 raised to n, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് 2 raised to n - 1, പുതിയതൊരെണ്ണം ആദ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്, നമ്പർ ഓഫ് നോൺ എംപ്റ്റി പ്രോപ്പർ സബ്സെറ്റ്സ് ഈസ് ഈക്വൽ ടു 2 raised to n - 2. ഓക്കെ, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല, ഈ എക്സാമിന് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ് ദറ്റ് ഈസ് 2 raised to n. ഇത്രയാണ് സബ്സെറ്റ്സ്, പവർ സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്സ് ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പുതിയതുമാണ്. സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് ലെങ്ത് ഓഫ് എനി ഇൻ്റർവെൽ. ഒരു ഇൻ്റർവെൽ തരും, ഇപ്പോൾ 2, 3, 3, 5, -3, 7 ഇങ്ങനെയൊക്കെ ഉള്ള ഇൻ്റർവെൽ തരുമ്പോൾ അതിൻ്റെ ലെങ്തിനെ കണ്ടുപിടിക്കാൻ സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ദറ്റ് ഈസ് b - a. ഏത് ഇൻ്റർവെൽ ആണെങ്കിലും അതിൻ്റെ ലെങ്തിനെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്, സെക്കൻഡ് മൈനസ് ഫസ്റ്റ്, ആ ഇൻ്റർവെലിലെ സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പറിനെ മൈനസ് ചെയ്താൽ മതി. നെക്സ്റ്റ്, സെറ്റ്സുകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇതിനുള്ളിലും പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെറ്റ്സുകളുടെ റിലേഷൻഷിപ്പ് എക്സാമിന് വന്നിട്ട് ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ള ചോദ്യം
ചോദിക്കും. എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ്, ഈസ് എ സബ്സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്, ഈസ് എ സബ്സെറ്റ് ഓഫ് നമ്മുടെ ഇൻറ്റിജേഴ്സ്, നെക്സ്റ്റ് റാഷണൽ നമ്പേഴ്സ്, നെക്സ്റ്റ് റിയൽ നമ്പേഴ്സ്, ഇവനെല്ലാം വിഴുങ്ങി കോംപ്ലക്സ് നമ്പർ. ഓ, അത് ശരി, പുതിയൊരു അറിവാണല്ലോ. ഇവരെല്ലാം വിഴുങ്ങിയേക്കുന്ന ഏറ്റവും വലിയ സെറ്റാണ് കോംപ്ലക്സ് നമ്പർ. ഇതാണ് സെറ്റ്സുകൾ തമ്മിലുള്ള റിലേഷൻ്റെ ഓർഡർ. എക്സാമിന് ഇതിൻ്റെ അതൊന്ന് രണ്ടു മൂന്നോ ചിലപ്പോൾ ഫുള്ളാലും ചോദിക്കാം, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റി തരും. ഏതാണ് കറക്റ്റ് ഓർഡർ എന്നുള്ളത് നിങ്ങൾക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ക്ലിയർ ആയില്ലയോ? ഇത് വേണ്ടതല്ലായിരുന്നോ? പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയത്തുമില്ല. അതാണ് നിങ്ങൾ പറയാതെ നിങ്ങൾക്ക് വേണ്ടത് അങ്ങോട്ട് അറിഞ്ഞു തരിക. ഓക്കെ, നെക്സ്റ്റ്, യൂണിയൻ്റെയും ഇൻ്റർസെക്ഷൻ്റെയും ഒന്ന് രണ്ടെണ്ണം ഉള്ളൂ, എല്ലാം കൂടി ഇല്ല. നമുക്ക് വേണ്ടത് എക്സാമിന് ചോദിക്കാറുള്ളത് എ യൂണിയൻ ഫൈ എന്നെവിടെയെങ്കിലും കേട്ടുകഴിഞ്ഞാൽ എ ആയിരിക്കും. എ യൂണിയൻ യൂണിവേഴ്സ് സെറ്റ് യു. നെക്സ്റ്റ്, എ ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ ആൻഡ് എ ഇൻ്റർസെക്ഷൻ ഫൈ ഈസ് ഈക്വൽ ടു ഫൈ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്. ഒന്നുകൂടെ വേണേൽ പറയാം, എ ഇൻ്റർസെക്ഷൻ യൂണിവേഴ്സ് സെറ്റ് ഈസ് ഈക്വൽ ടു എ. ഓക്കെ, അത് നമുക്ക് ചുമ്മാ ഒന്ന് പറയാം. അപ്പോൾ തീർന്നില്ല, നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ട്യൂഷന് വേണേൽ ജോയിൻ ചെയ്യാം. നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ജോയിൻ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ അടുത്ത പേജ് വന്നു. അങ്ങനെ നമ്മുടെ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഇത്രയും ഫോർമുലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾ പോലും ഇത്ര എഴുതി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതിനാണ് നമ്മളൊരു ഓർഡറിൽ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ എല്ലാവരും എല്ലാവരോടും മറക്കാതെന്നോ എല്ലാ കുട്ടികളിലോട്ടും നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഷെയർ ചെയ്ത് ഉത്തരവാദിത്വം ഒന്ന് കാണിച്ചേക്കണം. എല്ലാവരിലോട്ടും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഇല്ലയോ, ഒന്ന് കാണുന്നു, ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ. നമ്മുടെ എയുടെ കോംപ്ലിമെൻ്റ് വേണമെങ്കിൽ യൂണിവേഴ്സ് സെറ്റിൽ നിന്നും എ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. നെക്സ്റ്റ്, എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു യു. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു ഫൈവ്. കണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടുമൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. അങ്ങോട്ട് ആദ്യം പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതാ ശരി, ഏതാ തെറ്റ്, എങ്ങനെ എഴുതുന്നൊക്കെ ഉള്ളത് ഓർക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മീനിങ് കൂടെ അറിഞ്ഞെങ്കിലേ നമുക്ക് ആൻസറിനെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ. യു കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു ഫൈവ്. ഫൈവ് കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു. കണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മീനിങ് പ്രകാരം ഉണ്ടെങ്കിലേ നമുക്കിത് ക്ലിയർ ആവുള്ളൂ. നെക്സ്റ്റ്, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് രണ്ടും ഏതായിരുന്നു, ഡി മോർഗൻസ് ലോസ്. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ വെരിഫിക്കേഷനാണ് എല്ലാ വർഷവും എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്നത്, മറക്കണ്ട. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാർഡിനൽ നമ്പേഴ്സിനെ ബേസ് ചെയ്ത് എൻ ഓഫ് എ യൂണിയൻ ബി ഈഗൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. രണ്ടത് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ യൂണിയനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യണം, ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ പറയാം, യൂണിയനെ മൈനസ് ചെയ്യണം, ബാക്കി രണ്ട് ടൈം സെയിം. ഓക്കെ, നെക്സ്റ്റ്, എൻ ഓഫ് എ മൈനസ് ബി സീഗർ എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എൻ ഓഫ് ബി മൈനസ് ക്യാൻ ബി എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ രണ്ടിടത്തും ഇൻ്റർസെക്ഷനെ മൈനസ് ചെയ്യണം. എ മൈനസ് ബി ആണെങ്കിൽ എയിൽ നിന്ന് മൈനസ് ചെയ്യണം, ബി മൈനസ് ചെയ്യണമെങ്കിൽ ബി നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, എൻ ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഓർ എൻ ഓഫ് നെയ്തർ എ നോർ ബി. ഇതെല്ലാം കണ്ടുപിടിക്കാൻ എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് ചോദിച്ചാലും ഇത് ചോദിച്ചാലും ഇത് ചോദിച്ചാലും ആൻസർ ഇത് തന്നെ. ഓക്കെ, നെക്സ്റ്റ്, നമുക്ക് അങ്ങനെ പഠിക്കാൻ എപ്പോഴും വരാറുള്ളതല്ല. മൂന്ന് സെറ്റിൻ്റെ ഒരു ഫോർമുലയാണ് എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി. മൂന്ന് പേരുടെയും പ്ലസ് ചെയ്യണം. നെക്സ്റ്റ്, മൂന്ന് പേരുടെ മൈനസ് ചെയ്യണം. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് ചെയ്യണം. എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് ചെയ്യണം. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് ചെയ്യണം. ലാസ്റ്റിൽ മൂന്ന് പേരുടെയും കൂടി ഇൻ്റർസെക്ഷൻ പ്ലസ് ചെയ്യണം, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, ഞാൻ അപ്പോൾ ഒന്ന് ഫുൾ ഇതെന്ന് പറയാം. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി. ഓക്കെ, മൂന്ന് പേര് പ്ലസ്. നെക്സ്റ്റ് മൈനസ് ചെയ്യണം, ഈ രണ്ട് പേരുടെ ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യണം. മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി, മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. നെക്സ്റ്റ് മൂന്ന് പേരുടെയും കൂടി ഇൻ്റർസെക്ഷൻ പ്ലസ് ചെയ്യണം, പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും ഫോർമുലാസ് ഉണ്ടായിരുന്നു സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ. ഇത്രയും ഫോർമുലാസുകൾ എഴുതിയാൽ നമുക്ക് ഇതിനകത്തു നിന്ന് ഏകദേശം നമുക്കൊരു വൺ തേർഡ് അല്ല, ഏകദേശം ഒരു 40% മാർക്സ് ഫോർമുലയ്ക്കുള്ളിൽ നിന്ന് മാത്രം കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, നമ്മുടെ അടുത്ത പേജ് റെഡിയായി. നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ ഫുൾ ഫോർമുലാസ് ഉണ്ട്.
ഫസ്റ്റ് നമ്മൾ രണ്ട് ഓഡേഡ് പേർ തമ്മിൽ ഈക്വലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതും. ഈ ഓഡേഡ് പേർ എ ബി എന്ന് പറഞ്ഞാൽ എക്സ് വൈക്ക് ഈക്വലാണെങ്കിൽ എ ഈക്വൽ എക്സ് ആയിരിക്കണം, ബി ഈക്വൽ എത്രയായിരിക്കണം, വൈ ആയിരിക്കണം. മീൻസ് ഫസ്റ്റ് എലമെൻറ്റ് സമയം ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് എലമെൻറ്റ് സമയം ഈക്വൽ ആയിരിക്കണം. എക്സാമിന് പ്രോബ്ലം ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് എൻ ഓഫ് എ ക്രോസ് ബി ഈസിക്കൽ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി, എൻ ഓഫ് എ ക്രോസ് എ ഈസിക്കൽ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് എ. ഇവിടെ എ ക്രോസ് ബി ആയപ്പോൾ മീൻസ് എയും ബിയും രണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എ ക്രോസ് ബിയിൽ എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ എയിലെ എണ്ണവും ബിയിലെ എണ്ണം തമ്മിൽ ഇൻറ്റു ചെയ്യണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എയിലെ എണ്ണം കണ്ടുപിടിക്കാൻ എൻ ഓഫ് എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മീൻസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് എത്രയാണ്, എ ആണോ അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഓർ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് എ. ഓക്കെ, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു, ടു റൈസ് ടു എം എൻ, വേർ എം ഈസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ക്യാപിറ്റൽ എ ആൻഡ് എൻ ഈസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ക്യാപിറ്റൽ ബി. ഓക്കെ, ടു റൈസ് ടു എം എൻ. നെക്സ്റ്റ് നമ്പർ ഓഫ് ഫംഗ്ഷൻസ്, ഇത് നിങ്ങൾക്ക് പുതിയതാണ്. ഓക്കെ, നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് ബി റൈസ് ടു എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എയും ബിയും രണ്ട് എലമെൻറ്റ് സെറ്റുകളെ തന്നിട്ട് എ നിന്ന് ബിയിലോട്ട് ഹൗ മെനി ഫംഗ്ഷൻസ് ആർ ക്യാൻ ബി ഫോംഡ് ഈസ് എൻ ഓഫ് ബി റൈസ് ടു എൻ ഓഫ് എ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമ്പർ ഓഫ് നോൺ എം ടി റിലേഷൻസ്, അതും നിങ്ങൾക്ക് പുതിയതാണ്. എയിൽ നിന്ന് ബിയിലോട്ടുള്ള നോൺ എം ടി റിലേഷൻസുകൾ, എം ടി അല്ലാത്ത റിലേഷൻസുകളുടെ എണ്ണം ടു റൈസ് ടു എം എൻ മൈനസ് വൺ. ഓക്കെ, നമ്മുടെ നൾസെറ്റ് ഉണ്ടല്ലോ അയാൾ ഒഴിവാക്കി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നൾസെറ്റും ഒരു റിലേഷൻ പെടുന്നതാണ്. അയാൾ ഒഴിവാക്കിയുള്ള റിലേഷൻസിൻ്റെ എണ്ണത്തിനെയാണ് നോൺ എം ടി. ഓക്കെ, അതിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന മറ്റൊരെണ്ണമാണ് രണ്ട് ഫംഗ്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. നെക്സ്റ്റ് എഫ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻസ് വരും. എന്നിട്ട് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് കണ്ടാൽ ആ രണ്ട് ഫംഗ്ഷൻ തമ്മിൽ ഒരു പ്ലസ് ഇട്ടും കൊണ്ട് എഴുതണം. ആദ്യത്തെ ഫംഗ്ഷൻ എഴുതുക പ്ലസ്, രണ്ടാമത്തെ ഫംഗ്ഷൻ എഴുതുക തീർന്നു. നെക്സ്റ്റ് മൈനസ് ആണോ, ആദ്യത്തെ ഫംഗ്ഷൻ എഴുതുക മൈനസ് ഇട്ടിട്ട് രണ്ടാമത്തെ ഫംഗ്ഷൻ എഴുതുക. ഇൻറ്റു ആണോ, ഇങ്ങനെ എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഫംഗ്ഷൻ ഇടുക, ഇൻറ്റു സൈൻ ഇടുക, രണ്ടാമത്തെ ഫംഗ്ഷൻ എഴുതുക, ആൻസർ തരിക. ഇൻറ്റു ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇൻറ്റു ചെയ്തേക്കണം, ബൈ ആണോ ഒന്നും ചെയ്യേണ്ട, ബൈ ഇട്ട് നിർത്തിയേക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. നമുക്ക് ഇത്രയും ഉണ്ടെങ്കിൽ കോൺഫിഡൻസോട് എടുത്തൊന്ന് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് കുറിപ്പ് തയ്യാറാക്കി പോകുന്ന കാര്യമല്ല പറഞ്ഞത്, പഠിച്ചുകൊണ്ട് പോണേ. കുറിപ്പ് തയ്യാറാക്കി പോകുന്നവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോകാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇടയ്ക്ക് എഴുതി ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയത്തില്ല ഓരോ രീതികൾ, അപ്പോൾ അതൊക്കെ അവരുടെ കഴിവാണ്. അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സോടെ പോകുന്ന പരിചയപ്പെടാം. അതോടെ കഴിയുമ്പോൾ മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മുടെ ഓക്കെ ആയില്ലേ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററോടെ കംപ്ലീറ്റ് ആവുകയാണ്. മൂന്ന് ചാപ്റ്റേഴ്സാണ് പറഞ്ഞത്. ഇതേപോലത്തെ ഇനിയും നമ്മളുടെ കളക്ഷൻസ് വരും. അപ്പോൾ ആരും മിസ് ചെയ്യാതെ കണ്ടോണം. അതാണ് ഞാൻ പറഞ്ഞത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം, ബെൽ ബട്ടനും ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്തിട്ടേക്കണം. ഓക്കെ, എല്ലാവരോടും മറക്കുക ഒന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. എക്സ് പ്ലസ് ഐ വൈ ഈസിക്കൽ എ പ്ലസ് ഐ ബി, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സുകൾ തമ്മിൽ ഈക്വൽ എന്ന് കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ റിയൽ പാർട്സുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം, ഇമാജിനറി പാർട്സുകളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാത്ത ടേം, ദറ്റ് ഈസ് എക്സ്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വൈ വിത്ത് സൈൻ. ഓക്കെ, ആ ഈ വൈയുടെ കൂടെ നോക്കിക്കുക, വൈയെ വിളിക്കുന്ന പേരാണെന്ത്? ഇമാജിനറി പാർട്ട്, റിയൽ പാർട്ട് ഈസ് എക്സ്. ഓക്കെ, രണ്ടും ക്ലിയർ ആയല്ലോ. ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ഇവിടെ മൈനസും കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഐ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് മൈനസ് വൺ. ഇനി എവിടെയെങ്കിലും വാട്ട്സ് വാല്യൂ ഓഫ് ഐ, ഐ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് മൈനസ് വൺ, ഐ സ്ക്വയർ ഈസ് മൈനസ് വൺ, ഐ ക്യൂബ് ഈസ് മൈനസ് ഐ, ആൻഡ് ഐ റേസ് ടു ഫോർ ഈസ് ഈക്വൽ ടു വൺ. ഓക്കെ, നെക്സ്റ്റ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ദെൻ ഇസഡ് ബാർ ഉണ്ടല്ലോ. ബാറിൽ പോകുന്നതിനെ കുറിച്ച് നമ്മൾ പണ്ട് പറഞ്ഞായിരുന്നു. ബാറിൽ പോയി കഴിഞ്ഞാൽ സൈൻ മാറും, മീൻസ് കോഞ്ചുഗേറ്റ് എക്സ് മൈനസ് ഐ വൈ. നെക്സ്റ്റ് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ദെൻ മോഡലസ് ഓഫ് ഇസഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർമുല, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഒരിക്കലും ഐ എ ഇവിടെ എടുക്കുകയോ ചെയ്യരുത്. ഇവിടെ എന്ത് വന്നാലും പ്ലസ് ആയിരിക്കണം. ഇവിടെ പ്ലസ് ഓർ മൈനസ് ആണെങ്കിലും ഇവിടെ എന്തായിരിക്കണം? പ്ലസ്. നെക്സ്റ്റ് ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും നമ്മൾ ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസർ അതിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയറിന് ഈക്വലാണ്. നെക്സ്റ്റ് ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ടു ഹോൾ ബാർ ഈക്വൽ ടു ഇസഡ് വൺ ബാർ ഇൻറ്റു ഇസഡ് ടു ബാർ. നെക്സ്റ്റ് മോഡുലസ് ഓഫ് ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ടു ഈക്വൽ ടു മോഡുലസ് ഇസഡ് വൺ ഇൻറ്റു മോഡുലസ് ഇസഡ് ടു. നെക്സ്റ്റ് ഇസഡ് വൺ ബൈ ഇസഡ് ടു ഹോൾ ബാർ ഈക്വൽ ടു ഇസഡ് വൺ ബാർ ബൈ ഇസഡ് ടു ബാർ. അതേ തന്നെ മോഡുലസും. ഓക്കെ, എന്ന് പറഞ്ഞാൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് മോഡുലസ് എടുക്കുന്നത്. മോഡുലസുകളെ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഡിവൈഡ് ചെയ്താലും മതി, ഈക്വലൊക്കെ ആയിരിക്കും. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് കോംപ്ലക്സ് നമ്പർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ഷുവർ ആണ്. ഫോർമുല ഇസ് ഇസഡ് ബാർ ബൈ മോഡുലസ് സ്ക്വയർ. നെക്സ്റ്റ് പോളാർ ഫോം.
നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എണ്ണമാണ്. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഓർ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ഇക്വൽ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. വേർ ആർ ഇക്വൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മോഡുലസ് ആൻഡ് ടാൻ തീറ്റ ഇക്വൽ വൈ ബൈ എക്സ് ഓർ തീറ്റ ഇക്വൽ ടാൻ വൈ എക്സ് വൈ ബൈ എക്സ്. അത്രയൊക്കെയാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് ആയിരുന്നു ഇപ്പോഴത്തേത്. അതുകൊണ്ട് ആരും മിസ് ചെയ്യാതെ കാണുക, ഫുൾ കാണുക. എന്നിട്ട് എല്ലാവരോടും മറക്കാതെ ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കണമെന്ന് പറയുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നവരെ ഗുഡ് ബൈ.